കൊച്ചി കോർപ്പറേഷനിലെ തെരുവുനായ വന്ധ്യംകരണത്തിൻ്റെ മറവിൽ അഴിമതി നടക്കുന്നുവെന്ന് ആരോപണം. 4 കൊല്ലത്തിൽ 1443 നായകളെയാണ് വന്ധ്യംകരിച്ചത്. ഇതിൽ 93 ലക്ഷം രൂപ ചെലവഴിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് വിവരാവകാശ പ്രവർത്തകൻ എം കെ ഹരിദാസ് ആരോപിക്കുന്നു. കൊച്ചിൻ കോർപ്പറേഷൻ്റെ കീഴിലുള്ള തെരുവ് പട്ടികളെ വന്ധീകരിക്കാൻ ഒരു പട്ടിക്ക് 6500 രൂപ ചെലവാക്കിയപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ അത് 2100 രൂപയ്ക്കും 2200 രൂപയ്ക്കും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു കണക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഈ രേഖാമൂലമുള്ള കണക്കുകൾക്കപ്പുറം പല ഹെൽത്ത് ഓഫീസർമാരായിട്ടും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരായിട്ടും സംസാരിച്ചതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവർക്കൊക്കെ 2100 രൂപയ്ക്കും 2200 രൂപയ്ക്കും ഇടയിലാണ് ചെലവായിട്ടുള്ളത്. കൊച്ചിൻ കോർപ്പറേഷനിൽ എന്തുകൊണ്ട് 6500 രൂപ ചെലവായി? അതും 2024 നാളെ ഇതുവരെ വന്ധീകരിച്ച 155 തെരുവ് പട്ടികൾക്കായിട്ട് ചെലവഴിച്ചിരിക്കുന്നത് ഒരു പട്ടിക്ക് 15,000 രൂപ എന്ന കണക്കിലാണ്. ഈ വന്ധീകരണം ഇത്രയും കോസ്റ്റ്ലി ആകുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വിനീത വിജയ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ആ വിവരാവകാശ രേഖ അത് മുൻനിർത്തി നോക്കുമ്പോൾ ഒരു നായയെ വന്ധീകരിക്കാൻ 6000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് കൊച്ചി കോർപ്പറേഷൻ ചെലവാക്കിയിരിക്കുന്നത്. ഇതിൽ 2021 മുതൽ 2024 വരെയുള്ള മുഴുവൻ കണക്കുകൾ പ്രകാരം 93 ലക്ഷം രൂപയാണ് ഈ തെരുവുനായ വന്ധീകരണത്തിനായി കൊച്ചി കോർപ്പറേഷൻ ചെലവാക്കിയിരിക്കുന്നത്. അതും 1443 നായകളെയാണ് ഈ 4 വർഷത്തിനിടയിൽ വന്ധീകരിച്ചിട്ടുമുള്ളത്. ഒപ്പം തന്നെ ഈ കോർപ്പറേഷൻ്റെ മേൽനോട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ തെരുവ് നായകൾക്കായി എന്തെങ്കിലും ഷെൽട്ടറുകൾ രൂപീകരിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇല്ല എന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. അതായത് മറ്റ് പദ്ധതികളോ അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള ഷെൽട്ടറുകളോ ഒന്നും തന്നെ ഈ ABC പദ്ധതിയുമായി ബന്ധപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ നടപ്പാക്കിയിട്ടില്ല. ഈ വന്ധീകരണത്തിനായി മാത്രം 93 ലക്ഷം രൂപയാണ് 4 വർഷത്തിനിടെ ചെലവാക്കിയിരിക്കുന്നത്. ഇതിൽ ഒരു നായയ്ക്ക് 6000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് കൊച്ചി കോർപ്പറേഷന്റെ കണക്കുകൾ പ്രകാരം ചെലവാക്കിയിരിക്കുന്നതെന്നും ആ വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. അതേസമയം തൊട്ട് സമീപമുള്ള തൃക്കാക്കരയിലും പിന്നീട് കോഴിക്കോടുമൊക്കെ കണക്കുകൾ മുൻനിർത്തി നോക്കുമ്പോൾ അവിടെ ഒരു നായയ്ക്ക് വന്ധീകരണത്തിനായി 2000 രൂപയോളം മാത്രമാണ് ചെലവാക്കിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ കൊച്ചി കോർപ്പറേഷന് മാത്രം എങ്ങനെയാണ് ഇത്രയും വലിയ തുക, അത് ഈ നഗരത്തിലെ മറ്റു പദ്ധതികൾക്കൊക്കെയായി വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു തുക, അത് ഈ വന്ധീകരണ പദ്ധതിക്കായി അതും 93 ലക്ഷം രൂപ ചെലവാക്കിയിരിക്കുന്നതിന് പിന്നിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ ആരോപണം ഉയരുന്നത്. എന്താണെങ്കിലും ഈ വിവരാവകാശ പ്രവർത്തനമായിരിക്കുന്ന എം കെ ഹരിദാസ് അദ്ദേഹം പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം, അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിക്കുമെന്നാണ് അദ്ദേഹം 24നോട് പറഞ്ഞത്. എസ് കെ. താങ്ക് യു വിനീത വിജി.